ഹലോ, ഇന്ന് നമ്മൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂര് ആശാ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ലേഔട്ടിൽ ചെയ്തൊരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് നമ്മളൊരു മോഡേൺ ട്രോപ്പിക്കൽ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വീടിൻ്റെ പേരിട്ടിരിക്കുന്നത് മിറാക്കിൾ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പുറത്ത് എക്സ്റ്റീരിയർ വ്യൂ മുതൽ തന്നെ നമ്മൾ കുറച്ച് പല ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ പല രീതിയിലത്തെ തീമും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ പല എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ടും പിന്നെ ഓരോ റൂമിനും ഓരോ സ്മോൾ ഹിഡൻ നമ്മൾ ഒരു മിസ്റ്ററി കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിറാക്കിൾ എന്നുള്ളൊരു പേര് കൊടുക്കാൻ കാരണം. നമ്മൾ എലിവേഷനിൽ നോക്കാൻ നേരത്ത് സിറ്റ് ഔട്ടിൽ നമ്മൾ കാണാം ഒരു മൂന്ന് സ്ലിറ്റ്സ് വെച്ചിട്ടുള്ള, അതിന് അത്യാവശ്യം ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു വീടിനൊരു സ്പേഷ്യസ് ഫീൽ ഉണ്ടാക്കാനും ആ ഒരു മിസ്റ്ററി കൂടെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു രീതിക്കൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫോർമാറ്റ് നമ്മൾ ട്രൈ ചെയ്തത്. പിന്നെ നമ്മൾ വലിയൊരു ഡോറുണ്ട്, ആ ഡോറ് തുറന്നകത്തേക്ക് കയറുമ്പോൾ കാണുന്ന നമ്മളുടെ ഫാമിലി കം ഫോർമൽ ലിവിങ് ആണ്. ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി വീടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വോൾസും പ്ലെയിൻ വൈറ്റ് രീതിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുറച്ച് എക്സ്പോസ്ഡ് ബ്രിക്സും പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലത്തെ സിമെൻറ്റ് ഫിനിഷ്ഡ് ടെക്സ്ചറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ തീം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി എലമെൻറ്റ്സ് വെച്ചിട്ട് ഇവിടെ പല രീതിയിലുള്ള പ്ലേ ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു കാര്യമാണ് നമ്മൾ ലൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എലിവേഷനിൽ മുതൽ തന്നെ പല ടൈപ്പ് ഓഫ് ലൂവർ, സ്ലിറ്റ് വിൻഡോസ് അല്ലെങ്കിൽ ലൈറ്റ് കയറാനുള്ള കുറേ മോഡ് ഓഫ് ഓപ്പണിങ്സ് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ലിവിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡബിൾ ഹൈറ്റ് ലിവിങ് ആണ്. ഈ ലിവിങ്ങിൽ കൂടെ നമ്മൾ കുറേ ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻവെർട്ടഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൂവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലൂവർ ഒരു വലിയ സ്കെയിലിലാക്കി ചെയ്തിരിക്കുന്നതാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ സ്ലിറ്റ് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് അതിൽ കൂടെ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു വേറൊരു പർട്ടിക്കുലർ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫുൾ ഓപ്പൺ അല്ലെങ്കിൽ ഈ സൈഡിലത്തെ ഓപ്പൺ വലിയ ഗ്ലാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ കയറുക. സോ ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കട്ട് ഡൗൺ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ലൈറ്റ്ലി ഒരു ടിൽറ്റഡ് ഫോർമാറ്റിലുള്ള വിൻഡോസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തേക്കണം. ഇതൊരു ആ ഒരു ലൂവർ തന്നെ നമ്മൾ ഒന്ന് തിരിച്ചു വെച്ചിട്ടുള്ളൊരു രീതിയിൽ ചിന്തിച്ച് അങ്ങനെ ചെയ്താണ്. റൂഫിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൈൻഡ് ഓഫ് ഒരു ലൂവേഡ് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മളൊരു ലൈറ്റിൻ്റെ പ്ലേ എങ്ങനെയായിരിക്കും ഈ സണ്ണിൻ്റെ ട്രാവൽ, അതിൻ്റെ ട്രാവൽ പാറ്റേൺ വെച്ചിട്ട് ഈ വോളിലേക്ക് ലൈറ്റ് വീഴാൻ ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സണ്ണ് ഓരോരോ മാസങ്ങൾ അല്ലെങ്കിൽ ഓരോ സീസണിനനുസരിച്ച് അതിൻ്റെ അത് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു റൂട്ടെല്ലാം അതിലൊരു സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് ഉണ്ടാവും. സോ അത് ഒരു സമയത്ത് ഇങ്ങോട്ടേക്കാണ് ലൈറ്റ് വീണതെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും ലൈറ്റ് വീണത്. അപ്പോൾ സോ എല്ലാ ടൈമിലും ഒരു ഡിഫറൻറ്റ് ഫീല് കിട്ടും നമ്മൾക്ക് ഓരോ റൂമിലിരിക്കാൻ നേരത്തും. പിന്നെ വേറെയും കുറേ എലമെൻറ്റ്സ് നമ്മൾ ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഇവിടെ നമ്മളൊരു കോട്ടൺ സ്റ്റീലിൻ്റെ ഒരു പാർട്ടീഷൻ പോലെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലൂട്ടഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് രാട്ടൻ അതിൻ്റെ കെയിനിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഫർണിച്ചറിൻ്റെ ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. മെയിൻലി ഇൻറ്റീരിയർ നോക്കാൻ നേരത്ത് നമ്മളൊരു ന്യൂട്രൽ ഷെയ്ഡ്സിൻ്റെ കളർ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫർണിച്ചറിൻ്റെ അപ്പോൾസ്റ്ററിയിലെല്ലാം കുറച്ച് കളേഴ്സ് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് അതൊന്ന് ജാസപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ലിവിങ് റൂമിൻ്റെ ഒരു സൈഡിൽ പ്രെയർ സ്പേസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പ്രെയർ സ്പേസിൻ്റെ വോളിൽ നമ്മളൊരു എക്സ്പോസ്ഡ് ബ്രിക്കും പിന്നെ ഫ്ലോർ ഒരു വുഡൻ പാറ്റേണും എല്ലാമാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു എർത്തി ടോൺ ആ ഒരു രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു തീം പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇതൊരു ഇൻഡോർ സ്വിമ്മിംഗ് പൂളാണ്. ഇത് നമ്മളുടെ ഡൈനിങ് അല്ലെങ്കിൽ സ്റ്റെയർ ഏരിയ, ബെഡ്റൂം അതിൻ്റെ എല്ലാം സൈഡിലാണ് നമ്മൾ ഈ പൂള് പ്ലാൻ ചെയ്ത്. മെയിനായിട്ടുള്ളൊരു ഏരിയയുടെ സൈഡ് തന്നെയാണ് പൂള് വരുന്നത്. സോ നമുക്ക് എവിടെ നിന്നാലും പൂളിലേക്കുള്ള വ്യൂ ഉണ്ട്.
പിന്നെ ആ പൂളിൽ തന്നെ നമ്മളൊരു വാട്ടർഫോൾ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഈ ഇത് ഓണാക്കി വെക്കാൻ നേരത്ത് ഈ ഒരു വാട്ടർഫോളിൻ്റെ സൗണ്ട് ആക്ച്വലി ഇറ്റ്സ് എ മ്യൂസിക് ടു ഇയേഴ്സ്. ലൈക്ക് നമ്മൾ ഓൾമോസ്റ്റ് മിക്ക പ്രൊജക്ട്സിലും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു വാട്ടർ ഫൗണ്ടൻ അല്ലെങ്കിൽ ആ വാട്ടർഫോൾ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി എല്ലാം കൊണ്ടുവരാൻ നേരത്ത് വീടിന് ആക്ച്വലി ഒരു ലൈവ്ലി ഫീൽ ഉണ്ടാക്കും. അത് നമ്മളീ വീട്ടിൽ കുറേ ഓപ്പൺ ടു സ്കൈ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൈനിങ്ങിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ നിൽക്കുന്ന സ്പേസിൻ്റെ മുകളിലാണെങ്കിലും അത് ഓപ്പൺ ടു സ്കൈ ആണ്. ഈ പൂളിൻ്റെ സൈഡിലും നമ്മൾ ഓപ്പൺ ടു സ്കൈ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എല്ലാം പല കൈൻഡ് ഓഫ് ജാളി ഓപ്പണിങ്സും ഗ്ലാസ്സിൽ തന്നെ പല തീംസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തിരിക്കുമ്പോഴും സണ്ണിൻ്റെ റേസ് അകത്തേക്ക് വരുന്നത് പല പാറ്റേൺസിൽ കൂടെ ആയിരിക്കും വരുന്നത്. അത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അത് ഓരോ ടൈമിലും ഓരോ രീതിയിലായിരിക്കും ആ സണ്ണിൻ്റെ റേസ് ഈ വോൾസിലെല്ലാം വരുന്നത്. അത് ഇതിൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെങ്ങനെയാണ് ഓരോ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. ഈ വീടിൻ്റെ എലിവേഷൻ്റെ ഫീച്ചർ നമ്മൾ പറഞ്ഞപ്പോൾ കുറച്ച് ക്ലാഡിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത കാര്യം പറഞ്ഞല്ലോ. സോ അതിൻ്റെ ഒരു റെപ്ലിക്ക ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഇതിപ്പോൾ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഇനിഷ്യൽ വ്യൂ ഈ ഒരു വോളിലേക്കായിരിക്കും. സോ ആ ഒരു വോള് നമ്മളിങ്ങനെ ഒരു സ്റ്റോൺ ക്ലാഡിങ് ചെയ്തിരിക്കുന്ന രീതിയിലാണത് ചെയ്തിട്ടുള്ളത്. നോർമലി നമ്മൾ സ്റ്റോൺ ക്ലാഡിങ് എന്ന് പറയുമ്പോൾ ഒരു റെക്ടാംഗുലർ കൈൻഡ് ഓഫ് നമ്മളൊരു യൂണിഫോം ഫോർമാറ്റിലുള്ള സ്റ്റോൺ ക്ലാഡിങ് ആണ് നമ്മൾ കാണാറുള്ളത്. ഇത് നമ്മളൊരു കല്ലെടുത്ത് പൊട്ടിച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ഒത്തിരി വലുതാവുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. ഈ വീടിന്റെ ഒരു സെന്റർ ഏരിയ ആണ് ഈ നമ്മളിപ്പോ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഈ ഇവിടെ പ്ലാന്റ് വെച്ചേക്കുന്നത് നല്ല രീതിയിൽ വലുതാവാൻ നേരത്ത് നമുക്ക് എല്ലാ മേളിൽ നിൽക്കുമ്പോഴും ആ റൂംസിൽ നിന്നെല്ലാം ഒരു വ്യൂ വരുന്ന രീതിയിലാണ് ഈ പ്ലാന്റിനെ നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മേളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്പൺ ടു സ്കൈ കൊടുത്തിരിക്കുന്നുണ്ട്. ആ ലൈറ്റ് വീഴാൻ നേരത്ത് ഇതിന് ഇവിടെ ഒരു ഡിവൈൻ ഫീല് കിട്ടും. ആ ഒരു രീതിയിലാണ് ഈ ഒരു ഡാർക്ക് സ്റ്റോൺ ആണെങ്കിലും ഈ ഗ്രീനറി എല്ലാം നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ സ്റ്റെയർ സ്പേസ് നമ്മളൊരു ക്രിയേറ്റീവ് ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ചവിട്ടിയിരിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോം പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അവിടുന്ന് നമ്മളൊരു വുഡൻ സ്റ്റെപ്പിലേക്ക് കയറുന്നു. അടുത്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമുക്ക് ഇരിക്കാം, കുറേ തിങ്സ് ഒക്കെ വയ്ക്കാം, ഇതുപോലെ കുറച്ച് പ്ലാന്ററൊക്കെ വയ്ക്കാം. പിന്നെ അതിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുട്ടികളുടെ സൈക്കിൾ കൊണ്ടുവന്ന് വയ്ക്കാം, വേറെ എന്തെങ്കിലും ഷൂറാക്ക് പോലെയുള്ള ഐറ്റംസോ അല്ലെങ്കിൽ ഇൻവെർട്ടറിൻ്റെ കാര്യങ്ങളോ
സെർവർ പോലെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാം. അങ്ങനെ ഒരു മൾട്ടിപ്പർപ്പസ് സ്റ്റോറേജ് കം സീറ്റിംഗ് കം നമുക്ക് പൂള് കണ്ടുകൊണ്ടിരിക്കാം. കുട്ടികളൊക്കെ പൂളിലിറങ്ങി കുളിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കാം. അങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർ തന്നെ രണ്ട് ലെവലുണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനും ഫസ്റ്റിൽ നിന്ന് ടെറസ് സ്പേസിലേക്ക് കയറാനും ഉള്ള രീതിയിലാണ് ഈ സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു ഓവറോൾ ലേ ഔട്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീടിൻ്റെ കയറി വരണത് സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ ലിവിങ് റൂമിലേക്ക്, ലിവിങ് റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് പ്രെയർ റൂം, പ്രെയർ റൂമിൻ്റെ സൈഡിൽ ഡൈനിങ് റൂം. ഇതെല്ലാം ഒരു ഓപ്പൺ തീമാണ്. ഒന്നിനും ഒരു സെപ്പറേഷനോ വോൾസോ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മെയിൻ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ ഓപ്പൺ കിച്ചനുണ്ട്. അതിൻ്റെ സൈഡിൽ ഇവിടെ ഇപ്പുറത്തായിട്ട് പൂളുണ്ട്. പൂള് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിവിങ് ഡൈനിങ് എന്ന് മാത്രമല്ല, ഈവൻ ബെഡ്റൂംസിൽ നിന്നാണെന്നുണ്ടെങ്കിലും താഴത്തെ ബെഡ്റൂം, മേലത്തെ മാസ്റ്റർ ബെഡ്റൂം, കിഡ്സ് ബെഡ്റൂം, എല്ലാ റൂമിൽ നിന്നും നമുക്ക് പൂള് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. താഴെ ഒരു ബെഡ്റൂമും മേളിൽ മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. പിന്നെ മേളിൽ ഒരു മൾട്ടിപ്പർപ്പസ് റൂമുണ്ട്. ഫ്രണ്ടിലെ കാർ പോർച്ചിൻ്റെ മേളിലായിട്ട് നമുക്കൊരു വലിയ ബാൽക്കണി ഉണ്ട്. അതാണ് ഈ വീടിൻ്റെ ഒരു ഓവറോൾ ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫർണിച്ചറെല്ലാം വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത്. രാട്ടൻ കോമ്പിനേഷൻ വുഡും വെച്ചിട്ട്, പിന്നെ അപ്പോൾസറി കർട്ടൻ എല്ലാം ലിനൻ, അങ്ങനെയുള്ള വളരെ പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്.